ഷാബുമോൻ പറയട്ടെ അതിൻ്റെ ഒരു മൂവി പേരിനെ കുറിച്ചാണ്. അതാരാണെങ്കിൽ അറിയില്ല. അശ്വിൻ കോക്ക് എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കുകയും ഫോൺ കോൾ മര്യാദയ്ക്ക് സംസാരിക്കുകയും അങ്ങനെ എന്നെക്കുറിച്ച് കുറ്റങ്ങൾ മീഡിയ എടുത്ത് പറയുന്ന ആളാണ്. ഭീഷ്മയുടെ പടം എനിക്ക് അമനീരായിട്ട് പ്രശ്നമുണ്ടായി, പക്ഷേ ഞാൻ പടത്തിന് നല്ല റിവ്യൂ കൊടുത്തു. കാരണം പടം നല്ലതായി. ഭീഷ്മ മോശം പടാന്ന് പറഞ്ഞ പാട്ടിയാണ് അശ്വൻ കോക്ക്. പുള്ളി മോഡൽ ഫാനോട് ജയിലറിനെ ഭയങ്കരമായിട്ട് മുക്കിയടിച്ചു. ഞാൻ പോയി പടം കണ്ടപ്പോൾ അത്രയൊന്നും വന്നിട്ടില്ലാത്ത കുറച്ച് പടം കുറച്ച് നല്ലതാണെങ്കിൽ ഭയങ്കരമായിട്ട് മുക്കും, കുറച്ച് മോശം അതുപോലെ താഴ്ത്തും. എക്സ്ട്രീമിസമാണ്. ഞാൻ റിവ്യൂ കൊടുത്തപ്പോൾ ഒരിക്കലും വ്യക്തിപേരെയും കാണിച്ചിട്ടില്ല. എനിക്ക് വി കെ പി ആയിട്ട് പാടുണ്ടായി, പക്ഷേ ലൈവിന് ഞാൻ നെഗറ്റീവ് റിവ്യൂ കൊടുത്തില്ല. കാരണം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഭീഷ്മയ്ക്ക് ഞാൻ നെഗറ്റീവ് കൊടുത്തില്ല, കാരണം പടം നല്ലതായിരുന്നു. ബാമലീരായിട്ട് പ്രശ്നം ഉണ്ടായിട്ടും നിഷ്പക്ഷമായ റിവ്യൂ ചെയ്യണം. ഈ കോക്കൻ പറയുന്ന ആൾ എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചതാണ്. പലപ്പോഴും വിളിക്കാറുണ്ട്. എൻ്റെ അടുത്ത് പരിപാടിക്ക് സംസാരിക്കും. ഐ ലൈക്ക് യു ആരാട്ടെ എന്നുള്ള പറയും. പക്ഷേ എന്നിട്ട് മീഡിയയുടെ അടുത്ത് എന്നെക്കുറിച്ച് അനാവശ്യം പറയണം. ഞാൻ ടോക്സിക് ആയിയാണ്, പിന്നെന്താണ് ക്രെഡിബിലിറ്റി ഇല്ല. പിന്നെ ഇന്നാള് പറഞ്ഞു എനിക്കും ചെയ്ത്താനും ബാലയ്ക്കും ഭാര്യ നോർമലല്ല. ഞാൻ കാറിന് ഇറങ്ങി വന്നപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയില്ല. ഞാൻ സ്കൂട്ടറിലാണ് വന്നത്, കാറിലിറങ്ങി ഞാൻ ഹെൽമെറ്റ് ഇട്ടാണ് വന്നത്. ഇങ്ങനെ എല്ലാം എന്നെക്കുറിച്ച് അനാവശ്യം മീഡിയയിൽ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കും. പുള്ളി ഒരു എക്സ്ട്രീമിസ്റ്റാണ്. പൊക്കി പറയുമ്പോൾ ഭയങ്കരമായിട്ട് പൊക്കി പറയും, താഴ്ത്തി പറയുമ്പോൾ അതുപോലെ താഴ്ത്തി പറയും. അതല്ല റിവ്യൂ. റിവ്യൂ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നിഷ്പക്ഷമായ റിവ്യൂ കൊടുക്കണം. ഈ കോക്കിൻ്റെയും ഉണ്ണി വ്ലോഗിൻ്റെയും മല്ലുവൽ നെക്സ്റ്റിൽ വീഡിയോ റിവ്യൂ എൻ്റെ എത്ര പേരെ ശ്രമിക്കും കൂടറിയോ? എനിക്ക് മല്ലുവൽ നെക്സ്റ്റിൻ്റെ റിവ്യൂ ജനുവിനാണ്. ഉണ്ണി വ്ലോഗ് എനിക്കറിയില്ല, മല്ലുവൽ നെക്സ്റ്റിൻ്റെ റിവ്യൂ ജനുവിനാണെന്ന് തോന്നുന്നു. കോക്കിൻ്റെ റിവ്യൂ ജനുവിനല്ല.